നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിൽ SFI നേതാക്കൾക്ക് പ്രവേശനം ലഭിക്കുന്നത് വഴിവിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. SFI നേതാക്കൾ കേരളത്തിൽ കുമ്പിളിമാരാകുകയാണ്. പരീക്ഷ എഴുതാത്ത സംസ്ഥാന സെക്രട്ടറി പരീക്ഷ ജയിച്ചതായി മഹാരാജാസ് കോളേജ് വെബ്സൈറ്റിൽ വന്നു. കാലടിയിൽ MPhil പഠിക്കുന്ന SFI നേതാവ്, SFI നേതാവ് വിദ്യ അതേസമയം തന്നെ ഗസ്റ്റ് ലെക്ചററായി ജോലി ചെയ്യുന്നു. MSM കോളേജിൽ റെഗുലർ ഡിഗ്രിക്ക് പഠിക്കുന്ന നേതാവ് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. SFI നടപടി വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. നിഖിൽ തോമസിന് അഡ്മിഷൻ നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ തീയതി കഴിഞ്ഞ ശേഷമാണ്. 2022 January 3 കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കഴിഞ്ഞാണ് നിഖിലിന് അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടി January 31 വരെ അഡ്മിഷൻ നൽകാമെന്ന് January 30 കോളേജുകൾക്ക് കേരളം സിൻഡിക്കേറ്റ് നിർദ്ദേശം നൽകുന്നു. ഇതിൽ ഇടപെടൽ നടത്തിയത് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിൻഡിക്കേറ്റ് അംഗവുമാണ്. നിഖിൽ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചില്ലെന്ന് രജിസ്ട്രാർ പറയുന്നു. വലിയ ക്രിമിനൽ കുറ്റമാണ് നിഖിൽ നടത്തിയിരിക്കുന്നത്. നിഖിൽ സമർപ്പിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ട്. നിഖിലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയ ആർഷോയുടെ പങ്കും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സേവ്യർ കൂട്ടിച്ചേർത്തു, നിഖിൽ തോമസിനെ നിയമവിരുദ്ധമായി അഡ്മിഷൻ നേടാൻ സഹായിച്ച MSM കോളേജ് പ്രിൻസിപ്പലിനെയും BCOM HOD കേസിൽ പ്രതി ചേർക്കണമെന്നും അവരെ തൽസ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും അവ ആവശ്യപ്പെട്ടു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പത്തിൽച്ചിറ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും കേരള സർവകലാശാല വൈസ് ചാൻസലർക്കും മാഹിൻ പരാതി നൽകിയിരുന്നു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും പരിപൂർണ സമ്മതത്തോടുകൂടിയാണ് കേരളത്തിൽ SFI എന്ന കുട്ടിപ്പട്ടാളം സകല താന്തോന്നിത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇക്കൂട്ടർ തകർത്ത് തരിപ്പണമാക്കും. SFI ചേർന്നാൽ കോളേജിൽ പോയി പരീക്ഷ എഴുതാതെ തന്നെ ഡിഗ്രി പാസ്സാകാം. കേരളത്തിലെ സർവകലാശാലകൾ SFI-ക്കാരുടെ തറവാട്ട് സ്വത്തായി മാറിയിരിക്കുന്നു. പിണറായി വിജയനും എം ഗോവിന്ദനും SFI-ക്കാരെ നിയന്ത്രിക്കാനുള്ള നട്ടലില്ല. CPM സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉളുപ്പില്ലാത്ത നട്ടലില്ലാത്ത പാഴ്ജന്മം. കേരളത്തിൽ CPM-ഉം SFI പോലുള്ള സംഘടനകളും ഉന്നത നേതൃത്വത്തിൻ്റെ സമ്മതത്തോടുകൂടി കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്.